ഫ്രണ്ട്സ് എല്ലാവർക്കും ബീനാസ് കിച്ചനിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ നമ്മളിന്ന് വളരെ ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ കുക്കറിലൊരു ചിക്കനാണ് ഉണ്ടാക്കാൻ പോകാൻ തുടങ്ങുന്നത് അപ്പം അതിനുവേണ്ടി നമ്മൾ 1 കിലോ ചിക്കന് 1 സ്പൂണും മഞ്ഞൾ 1 സ്പൂണും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് മുളക് പൊടിയും 1 സ്പൂണും മഞ്ഞളും 2 ടേബിൾ സ്പൂണ് തൈരും ഉപ്പും ഇട്ടിട്ട് നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് 2 വലിയ സവാള നമ്മളൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളിയുണ്ട് എരിവില്ലാത്തവരും 3 പച്ചമുളകും ഉണ്ട് അപ്പം നമ്മൾ 1 വലിയ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് പേസ്റ്റ് ആക്കി കളയേണ്ട നമ്മൾ ഒത്തിരി ഗ്രേവി ആയിട്ടല്ല ഉണ്ടാക്കുന്നത് ഒരുവിധം ഒരു ഡ്രൈ ആയിട്ടാണ് ചിക്കൻ എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കുക്കറിൽ 4 സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോഴത്തേനും നമുക്കിത് മസാല വഴറ്റിയെടുക്കാം അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ കടുകും കൂടി ഒന്ന് പൊട്ടിച്ചടച്ചിട്ടുണ്ട് അതിനകത്തോട്ട് വേണം നമ്മൾ മുക്കി മുളകുള്ളി ഒന്ന് ഇടാൻ നമുക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക സവോള പച്ചമുളകും കൂടി ഒന്നിച്ച് നമുക്ക് വഴറ്റിയെടുക്കാം ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് വഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മസാല ചേർക്കാം നമ്മുടെ സവോളയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇത്രയും മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം 1 സ്പൂണ് നമുക്ക് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം 1 കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം ഇതൊന്ന് ഇളക്കി പച്ചമണം മാറിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ചെറിയ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് 1 ചെറിയ സ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം 1 സ്പൂണ് ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കണം എരിവൊക്കെ ആവശ്യത്തിൽ നിന്ന് നോക്കിയിട്ട് കൂടുതൽ വേണ്ടിയവരാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടതുകൊണ്ട് ഒരുപാട് എരിവായി പോകാതെ നോക്കണം ഈ സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഇത് 1 വലിയ തക്കാളിയുണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മളിത് കുക്കർ അടച്ച് 3 വിസിൽ വെക്കണം സ്ലോ ഫ്ലെയിമിലല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ അടിച്ച് കഴിയുമ്പം കുക്കർ നമുക്ക് ഓഫാക്കാം ഗ്യാസ് ഓഫാക്കണം പിന്നെ നമ്മളിത് സ്റ്റീം അങ്ങോട്ട് പെട്ടെന്ന് തന്നെ കളയണം വെയിറ്റ് അങ്ങ് മാറ്റണം വെന്തോന്ന് നോക്കണം പല ചിക്കന് വേവ് പല സൈസിലായിരിക്കും അല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ തുറന്ന് വെച്ച് വേവിക്കാവുള്ളൂ വീട്ടിൽ 3 അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കാം അപ്പം നമ്മുടെ ചിക്കനൊക്കെ 3 വിസിൽ കഴിഞ്ഞിട്ട് ആവിയൊക്കെ പോയിട്ട് ഇരിക്കുന്നതാണ് ചിക്കൻ വെന്തില്ലെങ്കിൽ നോക്കണം അവന് ഓരോരുത്തരുടെ കുക്കറിന് വ്യത്യാസം കാണുമായിരിക്കും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഓരോരുത്തർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു കുറച്ച് പൊട്ടറ്റ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് ഇത് പൊടിയാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കിയെടുത്ത് നമുക്ക് വാങ്ങണം കുറച്ചൊന്ന് ബാക്കി വെക്കുന്ന മുകളിൽ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് മല്ലിയിലൊക്കെ ഇടേണ്ടവരാണെങ്കിൽ അത് കുറച്ചിട്ടെടുക്കാം നമുക്കിത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നല്ലൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മുടെ ചിക്കൻ നല്ല റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നല്ല കമൻ്റൊക്കെ അറിയിക്കണം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം